ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ബിൽക്കീസ് ബാനു കേസിലെ പ്രതികളെ മോചിപ്പിച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീംകോടതി റദ്ദാക്കി. ജസ്റ്റിസ് ബി വി നാഗരത്ന ഉൾപ്പെട്ട രണ്ടംഗ ബെഞ്ചിന്റേതാണ് വിധി. ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം അധികാര ദുർവിനിയോഗമാണെന്ന രൂക്ഷ വിമർശനവും ബിൽക്കീസ് ബാനു കേസിൽ സുപ്രീംകോടതി നടത്തി. ഇതിനു മുൻപും സുപ്രീംകോടതി ജഡ്ജി എന്ന നിലയിൽ ശ്രദ്ധേയമായ വിധികൾ ജസ്റ്റിസ് ബി വി നാഗരത്ന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിലൊന്ന് 2016 നവംബറിലെ നോട്ടു നിരോധനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ബി വി നാഗരത്ന നടത്തിയ വിധി പ്രസ്താവമായിരുന്നു. രണ്ടംഗ ബെഞ്ചിലെ 4 ജഡ്ജിമാർ നിരോധനം ശരിവെച്ചപ്പോൾ നാഗരത്ന മാത്രം ഭിന്നവിധി എഴുതി. നോട്ടു നിരോധനം നിയമവിരുദ്ധമാണെന്ന് അവർ തന്റെ വിധിയിൽ കുറിച്ചു. ശബരിമല കേസിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര എഴുതിയ വിയോജന വിധി പോലെ തന്നെ രാജ്യം ജസ്റ്റിസ് നാഗരത്നയുടെ ഈ വിധിയും ഏറെ ചർച്ച ചെയ്തു. തുടർന്ന് മന്ത്രിമാരെ പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ പ്രസ്താവനകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനാകില്ലെന്ന് സുപ്രീംകോടതി ഭൂരിപക്ഷ വിധിയിലൂടെ വ്യക്തമാക്കിയപ്പോഴും നാഗരത്ന വിയോജന വിധി എഴുതി. അന്ന് ബെഞ്ചിലെ 4 ജഡ്ജിമാരുടെയും മിക്കവാറും വിലയിരുത്തലുകൾ അംഗീകരിച്ച ജസ്റ്റിസ് നാഗരത്ന പ്രത്യേക വിധി ന്യായം എഴുതുകയായിരുന്നു. കർണാടക സ്വദേശിയാണ് ജസ്റ്റിസ് ബി വി നാഗരത്ന. കർണാടക ഹൈക്കോടതി ജഡ്ജിയായിരിക്കുമ്പോഴാണ് സുപ്രീംകോടതിയിലേക്ക് നിയമിതയായത്. പിതാവ് ഇ എസ് വെങ്കട്ടരാമയ്യ 1989 ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. 2027 ഒക്ടോബർ 27 വരെയാണ് സുപ്രീംകോടതിയിൽ നാഗരത്നയ്ക്ക് കാലാവധിയുള്ളത്. കൂടാതെ സുപ്രീംകോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് എന്ന അപൂർവ നേട്ടത്തിനും സാധ്യതയുള്ള വ്യക്തിയാണ് അവർ. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്. Thank you.